നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ആഴ്ചകൾ കഴിഞ്ഞിട്ടും സത്യപ്രതിജ്ഞ നടക്കാത്തതിൽ പ്രതിപക്ഷമടക്കം പലതരത്തിലുള്ള ആരോപണങ്ങൾ നിരത്തിയെങ്കിലും പിണറായിയുടെ രണ്ടാം മന്ത്രിസഭ ഏറെ തയ്യാറെടുപ്പുകളോടെ തന്നെയാണ്. കാരണം തലമുറ മാറ്റത്തിന് തയ്യാറെടുക്കുന്ന CPIM പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് ഇത്തവണ മന്ത്രിസഭ ഒരുക്കുന്നത്. ഘടകകക്ഷികളെയും മുന്നണി മര്യാദ പാലിച്ചു പരിഗണിച്ച പാർട്ടി വലിയ സസ്പെൻസുകൾ അണിയറയിൽ ഒരുക്കുന്നതായിട്ടാണ് അഭ്യൂഹങ്ങൾ. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായതുമില്ല. എന്നാൽ 12 മന്ത്രിമാരാണ് ഇത്തവണ CPIM ലഭിക്കുക. ഇതിൽ പിണറായി വിജയനും ആരോഗ്യമന്ത്രി കെ ശൈലജയും തുടരും. എല്ലാ തരത്തിലും വലിയ മാറ്റങ്ങൾക്കൊരുങ്ങുന്ന CPIM ഇത്തവണ എത്ര വനിതാ മന്ത്രിമാരെ ഉൾപ്പെടുത്തുമെന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അണികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയമാണ്. ശൈലജയുടെ മന്ത്രിസ്ഥാനം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. വീണ ജോർജ്, കാനത്തിൽ ജമീല, ആർ ബിന്ദു എന്നിവരാണ് വനിതാ മന്ത്രിമാരായി പാർട്ടി ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നത്. ഇതിൽ വീണ ജോർജിന് സാധ്യതകൾ ഏറെയാണ്. വീണ ജോർജിനെ കൂടാതെ മറ്റൊരു വനിതാ മന്ത്രിയെ കൂടി പരിഗണിക്കുമോ എന്നതാണ് ഈ ഘട്ടത്തിൽ സസ്പെൻസായി നിലനിൽക്കുന്ന മറ്റൊരു കാര്യം. കാനത്തിൽ ജമീലയ്ക്കോ ആർ ബിന്ദുവിനോ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ നിന്ന് പിന്തുണ ലഭിച്ചാൽ ചരിത്രപരമായിരിക്കും രണ്ടാം പിണറായി ക്യാബിനറ്റ്. ഇക്കാര്യത്തിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായ വിവരങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതേസമയം കാനത്തിൽ ജമീല കൊയിലാണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെച്ചിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടി അഹമ്മദ് കബീറിന് രാജിക്കത്ത് കൈമാറുകയും ചെയ്തു. അതേസമയം നാളെ നടക്കുന്ന യോഗത്തിന് ശേഷം വകുപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ പാർട്ടി പുറത്തുവിട്ടേക്കും. വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം പിണറായി വിജയനായിരിക്കും കൈക്കൊള്ളുക എന്നും വിജയരാഘവൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വീണ ജോർജിന് മന്ത്രിസ്ഥാനം നൽകുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെയാണ് ജലീലിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. CPIM ഇക്കാര്യത്തിൽ ചർച്ച നടന്നതായിട്ടാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ലോകായുക്ത കേസിൽ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടായാൽ സർക്കാരിന് തുടക്കത്തിൽ അത് പ്രശ്നമാകും. അതുകൂടി പരിഗണിച്ച് ജലീലിന് സ്പീക്കർ സ്ഥാനം നൽകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ. നേരത്തെ CPIM വനിതാ സ്പീക്കറെ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വീണ ജോർജ്, കെ ശൈലജ എന്നിവരുടെ പേരുകളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത്. എന്നാൽ കോവിഡ് വ്യാപന സാഹചര്യത്തിൽ കെ ശൈലജ ആരോഗ്യ വകുപ്പിൽ നിന്നും മാറി നിൽക്കുന്നത് ഉചിതമായ തീരുമാനമല്ലെന്ന അഭിപ്രായവുമുണ്ടായി. ഇതോടെയാണ് കെ ശൈലജയെ നിലനിർത്തി മറ്റുള്ള മന്ത്രിസ്ഥാനങ്ങളിൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത്. 10 പുതുമുഖങ്ങളാണ് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടാവുക. കെ ശൈലജ ആരോഗ്യ വകുപ്പിൽ തുടരുമെന്ന് വ്യക്തമായതോടെ വീണ ജോർജിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമായ സൂചനയും നൽകിയിരുന്നു. അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ജലീലിനെ കൂടി പരിഗണിച്ചേക്കാമെന്ന് അഭ്യൂഹങ്ങൾ പുറത്തുവന്നു. 21 അംഗങ്ങളുള്ള മന്ത്രിസഭയിൽ CPIM 12, CPI 4, ജനതാദൾ S1, കേരള കോൺഗ്രസ് 1, NCP 1 എന്നിങ്ങനെയാണ് മന്ത്രിസ്ഥാനം. CPIM പിന്നാലെ CPIM പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു അംഗങ്ങളുള്ള 4 കക്ഷികളിൽ 2 പേർക്ക് ആദ്യ ടേം എന്നത് പ്രകാരം INL അഹമ്മദ് ദേവർ കോവിലും ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജുവും ആദ്യ ടേമിൽ മന്ത്രിമാരാവും. രണ്ടാം ടേം മതിയെന്നായിരുന്നു ആന്റണി രാജു അറിയിച്ചിരുന്നത്. എന്നാൽ സാമുദായിക പരിഗണന കൂടി മുന്നിൽ കണ്ടാണ് ആന്റണി രാജുവിനെ ആദ്യ ടേമിൽ മന്ത്രിസ്ഥാനം നൽകുന്നത്. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അടുത്ത ടേമിലായിരിക്കും മന്ത്രിമാരാവുക. കേരള കോൺഗ്രസ് എമ്മിന് ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും നൽകും.